ഇന്ത്യയുടെ ആറിരട്ടി അളവരി വരുമാനമുള്ള സെയിന്റ് ലൂഷ്യ എന്ന രാജ്യം വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ പ്രദേശത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെപ്പോലെ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമാണ് സെയിന്റ് ലൂഷ്യ. കാസർഗോഡ് ജില്ലയുടെ മൂന്നിൽ ഭാഗം വലിപ്പമുണ്ടാകും. ഏകദേശം 200,000 ജനങ്ങൾ ഈ രാജ്യത്തിൽ താമസിക്കുന്നു. പണ്ട് ഇവിടെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും മാറി മാറി ഭരിച്ചിരുന്നു. ഈ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി 14 തവണ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധം ചെയ്യുകയുണ്ടായി. അത്രയ്ക്ക് മനോഹരമാണ് സെയിന്റ് ലൂഷ്യ എന്ന രാജ്യം. വമ്പിച്ച ടൂറിസം സാധ്യതയുണ്ടെന്ന് ഇംഗ്ലീഷുകാർ മനസ്സിലാക്കുന്നത് പോലെ ഫ്രഞ്ചുകാരും മനസ്സിലാക്കി. നെപ്പോളിയൻ ചക്രവർത്തിയുടെ പതനത്തോടുകൂടി 200 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായ നിയന്ത്രണം കിട്ടി. 45 വർഷം മുമ്പാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച രാജ്യങ്ങളുടെ സംഘടനയായ കോമൺവെൽത്തിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ പണ്ട് ഫ്രഞ്ചുകാർ ഭരിച്ച രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ദ ലാ ഫ്രാങ്കോഫോണിലും മെമ്പർഷിപ്പുണ്ട്. ധാരാളം കുന്നും മലയുമുള്ള ഈ രാജ്യം വളരെ ഫോട്ടോജെനിക്കാണ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. ലോകത്തിലെ ഏക ഡ്രൈവ് ഇൻ വോൾക്കാനോ ഇവിടെയാണുള്ളത്. സൾഫർ സ്പ്രിംഗ്സ് എന്നാണ് ഈ വോൾക്കാനോ അറിയപ്പെടുന്നത്. കൂടുതലും തീരപ്രദേശത്താണ് ജനങ്ങൾ താമസിക്കുന്നത്. ദ്വീപിൻ്റെ മധ്യഭാഗം ഇടതെങ്ങിയ വനപ്രദേശമാണ്. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത്. 17 അംഗങ്ങളുള്ള ഒരു ലോക്സഭ പോലെയുള്ള ഹൗസ് ഓഫ് അസംബ്ലിയും 11 അംഗങ്ങളുള്ള ഒരു ചെറിയ സെനറ്റും ഇവിടെയുണ്ട്. ജനങ്ങൾ നേരിട്ടാണ് പാർലമെന്റ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. സെനറ്റ് അംഗങ്ങളെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിന്റ് ലൂഷ്യ രാജ്യത്തിൽ പട്ടാളമില്ല. എങ്കിലും സ്വന്തമായി റോയൽ സെയിന്റ് ലൂഷ്യ പോലീസ് സർവീസും കോസ്റ്റ് ഗാർഡുമുണ്ട്. ടൂറിസം മേഖലയാണ് 87% വരുമാനം കൊണ്ടുവരുന്നത്. വ്യാവസായികമായി പുരോഗമിച്ചിട്ടുണ്ട്. 11% വരുമാനവും വ്യവസായങ്ങളിൽ നിന്നാണ്. കൃഷിയിൽ നിന്നുള്ള വരുമാനം 2% മാത്രമേ വരുന്നുള്ളൂ. ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി സെയിന്റ് ലൂഷ്യ രാജ്യത്തിനുണ്ട്. ധാരാളം വിദേശ കമ്പനികൾ ഇവിടെ നിക്ഷേപിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന് കാരണം ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും നല്ല റോഡുകളും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയും ശുദ്ധജല ലഭ്യതയും തുറമുഖ സൗകര്യങ്ങളുമാണ്. കേരളത്തിൽ വിദേശ കമ്പനികൾ നിക്ഷേപം ഇറക്കാൻ ഇതുവരെ തയ്യാറാകാത്തതിന് കാരണം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ സംസ്ഥാനത്തിൽ ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ നല്ല റോഡുകളോ നല്ല തുറമുഖങ്ങളോ ഇവിടെയില്ല. ഇത്തരം കാര്യങ്ങൾ സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കാതെ മികച്ച നിലവാരം പുലർത്തുവാൻ കഴിയുകയില്ല. കാർഷിക മേഖലയിൽ കൂടുതലായി തെങ്ങിൻ തോട്ടങ്ങളും വാഴത്തോട്ടങ്ങളും കൊക്കോ കൃഷിയുമാണ്. അതുപോലെ മാങ്ങയും പച്ചക്കറിയും നാരങ്ങയും മധുരക്കിഴങ്ങും കൃഷി ചെയ്യുന്നു. പ്ലാസ്റ്റിക് പോലെയുള്ള പല വസ്തുക്കളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ടൂറിസ്റ്റുകൾ ധാരാളമായി ഈ ദ്വീപിൽ വരാൻ കാരണം ഇവിടെയുള്ള സൾഫർ സ്പ്രിംഗ്സിൽ കുളിക്കുവാനുള്ള സൗകര്യവും ബൊട്ടാണിക്കൽ ഗാർഡൻ കാണുവാനും പിജിയൻ ഐലൻഡ് സന്ദർശിക്കുവാനും വേണ്ടിയാണ്. നല്ല ബസ് സർവീസും ഈ രാജ്യത്തിലുണ്ട്. ദ്വീപിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബസ് സർവീസ് ലഭ്യമാണ്. ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനികളായതുകൊണ്ട് കൃത്യസമയത്ത് അവ എത്തിച്ചേരുകയും വൃത്തിയായി പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മലയാളികൾക്ക് ഇത് അറിയാത്തതുകൊണ്ട് ഇപ്പോഴും KSRTC അടച്ചുപൂട്ടിയിട്ടില്ല. സെയിന്റ് ലൂഷ്യ രാജ്യത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. എങ്കിലും ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ ഫ്രഞ്ച് ഭാഷയാണ് സംസാരിക്കുന്നത്. കൂടുതലും ക്രിസ്ത്യാനികളാണ് ഇവിടെ താമസിക്കുന്നത്. 7 വർഷത്തെ പ്രൈമറി സ്കൂൾ കഴിഞ്ഞാൽ 5 വർഷത്തെ സെക്കൻഡറി സ്കൂൾ പഠന സൗകര്യം ഇവിടെയുണ്ട്. അതുപോലെ സർവകലാശാലാ തലത്തിൽ പഠിക്കുവാനുള്ള സൗകര്യവും ഈ ദ്വീപിൽ തന്നെയുണ്ട്. മൺറോ കോളേജിനും ഇന്റർനാഷണൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിക്കും പുറമെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഇൻഡീസും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സെയിന്റ് ലൂഷ്യ രാജ്യത്തിന്റെ തലസ്ഥാനം കാസ്ട്രീസ് പട്ടണമാണ്. 300 വർഷം മുമ്പ് ഫ്രഞ്ചുകാരാണ് ഈ പട്ടണം സ്ഥാപിച്ചത്. ഏകദേശം 11,000 ആളുകൾ ഈ പട്ടണത്തിൽ താമസിക്കുന്നു. ടൂറിസ്റ്റുകൾ കൂടുതലായി മറ്റ് ദ്വീപുകളിൽ പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നു. തലസ്ഥാന നഗരിയിൽ കാര്യമായി ഒന്നും കാണാനില്ല. എങ്കിലും ജെറേമി തെരുവിലൂടെ നടക്കുന്നതും തുറമുഖത്തിൽ സമയം ചെലവഴിക്കുന്നതും ഡെറക് വാൾക്കോട്ട് സ്ക്വയറിൽ അലസമായി ഇരിക്കുന്നതും ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നു. മനോഹരമായ മാരിഗോട്ട് ഉൾക്കടൽ ഈ രാജ്യത്തിന് അന്താരാഷ്ട്ര പ്രാധാന്യം ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു. ഡോക്ടർ ഡൂലിറ്റിൽ പോലെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്തത് മാരിഗോട്ട് ഉൾക്കടലിൽ വെച്ചാണ്. കരീബിയൻ പ്രദേശത്തെ ഏറ്റവും ഭംഗിയുള്ള ഉൾക്കടലായി മാരിഗോട്ട് ബേ അറിയപ്പെടുന്നു. ഹാർബർ ലൈറ്റ്സ് ഹോട്ടലിൽ 7,000 രൂപയ്ക്ക് എയർ കണ്ടീഷൻ മുറികൾ ലഭിക്കുന്നു. എയർപോർട്ടിന്റെ അടുത്താണ് ഈ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജേഡ് മൗണ്ടൻ റിസോർട്ട് റൊമാൻറ്റിക് വെക്കേഷൻസിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ദ ബോഡി ഹോളിഡേ റിസോർട്ട് ആരോഗ്യവർദ്ധനയ്ക്കുള്ള ഫിറ്റ്നസ് പരിശീലനം നൽകുന്ന ഒരു അക്കോമഡേഷനാണ്. വില്ല ബീച്ച് കോട്ടേജസ് കടൽ തീരത്ത് കൊച്ചു കൊച്ചു കുടിലുകൾ വാടകയ്ക്ക് കൊടുക്കുന്നു.
സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സെയിന്റ് ലൂഷ്യ ദ്വീപിൽ രണ്ട് വിമാനത്താവളങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കരീബിയൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്.